ഹലോ, ഗദ്ദേ വിക്കിയിലേക്ക് സ്വാഗതം. ഇപ്പൊ ഞാൻ ഇപ്പോ ഗദ്ദേ വിക്കിയും ചെയ്യാനുള്ള ഉദ്ദേശം പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇന്ന് എനിക്ക് കോളേജില് ഒരു ഗെറ്റുഗെതറുണ്ട്. സോ നമ്മൾ അതിനു വേണ്ടി റെഡിയായി പോവുക. നിനക്ക് ഇഷ്ടമുള്ള പറഞ്ഞാ മതി. എനിക്ക് എന്താ ഇപ്പം തോന്നി ഒത്തൊരുമ
ഒത്തുകൂടിയപ്പോ എന്താ പ്രത്യേകിച്ചും തോന്നാൻ കാരണം ആരുമില്ല അല്ലെ, ആരുമില്ല കാരണം പ്രത്യേകിച്ചും തോന്നാം. പക്ഷെ എന്നാലും അതെ, പക്ഷെ എന്നാലും കാണുമ്പോ കൊള്ളാം. ക്ലാസ്സിലൊക്കെ പോയപ്പോ, ക്ലാസ്സിലല്ല ഇങ്ങോടൊക്കെ വന്നപ്പോ കൊള്ളാം. മ്യൂസിക്ക മൈക്ക് വെച്ചോ, അവങ്ങോടെ വെച്ചോ, എടുത്തോ. ക്യാമറമാൻ മൈക്കുണ്ട്, അല്ല ക്യാമറമാൻ അനാമികക്ക് ഒപ്പം പറയടാ. മോസി സ്റ്റാർട്ട്. എന്താ പറയാ, കോളേജ് നല്ലപോലെ മിസ് ചെയ്തു. പിന്നെ 5 വർഷം ഇവിടെ പഠിച്ചതാ, ഡിഗ്രിയും പി ജി ഇവിടെ പഠിച്ചതാണ്. ഇവിടുന്ന് പോയപ്പോ എന്താ, പോയി കഴിഞ്ഞ ഡെയിലി തന്നെ ഫ്രണ്ട് ഡിഗ്രി പോവും, ആലോചിക്കും വരുമ്പോ ശരിക്കും കോളേജ് മിസ് ചെയ്യും, ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. പഠിച്ചിറങ്ങിയല്ലോ, കഴിഞ്ഞല്ലോ എന്നുള്ള ഫീലിംഗ് ഒക്കെ വരും. കൊറേ ആയി വന്നം വന്നോ എന്ന് ഞാനോളും പ്ലാൻ ചെയ്യുന്നു, ഇപ്പോഴാണ് വരാൻ പറ്റിയത്. കൊറേ മാസങ്ങളായിട്ട് പ്ലാനിങ് ഉണ്ട് വരാനായിട്ട്, ഇപ്പോഴാണ് ഒരവസരം കിട്ടിയത്. പിന്നെ അവക്ക് അവളവിടെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്ക. എന്റെ ഫോൺ ആദ്യത്തെ ക്വാളിറ്റി ഉള്ള ക്വാളിറ്റി വീഡിയോ കണ്ടി അങ്ങനെ പാവോടി. ഞാൻ പറയടാ, എന്തെങ്കിലും പറ, ഞങ്ങക്ക് എന്താ ഫീൽ ചെയ്യാ. കുത്തിയിലെങ്കിലും കബഡി കയ്യില് വെച്ചാ മതി, അവള് പറയുന്ന കേക്കാൻ പറ്റും. അയ്യോ അല്ല, രസമുണ്ട്. ഇന്ന് കാണാൻ സുന്ദരിയായിട്ടുണ്ട് ഇതിന്റെ അകത്ത്. അതാ ഗ്രൗണ്ട് ആണ് ഇപ്പൊ നല്ല ഭംഗി. ഗ്രൗണ്ട് ഒക്കെ മാറി, എല്ലാം മാറി. അവളെ നീ എന്താടി ഫോട്ടോ എടുത്തേ? ഓ ഞങ്ങള് രണ്ടുപേരും എത്ര മാസം പ്ലാൻ ചെയ്യുന്നു വരാനായിട്ട്. പക്ഷെ എനിക്ക് വരണോന്നുണ്ടായിരുന്നു, പക്ഷെ നീ പിന്നെ അവിടെ അവിടെന്ന് ഞാൻ എങ്ങനെ എത്താനാ? അവിടെ ഞങ്ങള് എത്ര മാസം അറിയാം പ്ലാൻ. ഞാൻ ഫ്രീ ആവുമ്പോ അവള് ഫ്രീ ആവില്ല, അല്ലെങ്കിൽ അവള് ഫ്രീ ആവുമ്പോ ഞാൻ ഫ്രീ ആവില്ല. എന്നറിയാവുന്ന എന്റെ കേറ്റി വിടും സെക്യൂരിറ്റി മാമമാര്. അന്ന് അല്ല, എന്നെ മാമ എന്ന് വിളിക്കുമ്പോ തന്നെ മനസ്സിലാവും വീട് കേട്ടാ മതി. നമ്മടെ ഫോട്ടോ നിന്റെ എടുത്താ മതി, എന്റെ വീഡിയോയാ, ഫുൾ വീഡിയോ സെക്ഷനാ. നീ സ്റ്റാർട്ട് ചെയ്തോ ഫോട്ടോ എടുക്കാൻ. ആ
2018-21 batch. Currently, I'm doing PhD at Amrita School of Nanosciences and Molecular Medicine. I did my PhD in MSc Molecular. മാറിയല്ലേ, ഒത്തിരി മാറി. പാർക്കിങ്ങിന്റെ ഫുൾ സെക്ഷനും വന്നല്ലേ. ഇവിടെ തറയോടിട്ട് ആ ഒരു കൊല്ലം ആണേ ഉള്ളൂ, ഒരു കൊല്ലത്തിന്റെ ഇടയിലെ എല്ലാ സംഭവങ്ങളും. ഓ അങ്ങോട്ടൊക്കെ ആരെ ഇതായിരുന്ന ആ സാറ് അവിടെ അല്ലേ പാർക്ക് ചെയ്യുന്നേ. ആ അതൊക്കെ അതാണ് സാറിന്റെ. ഒന്ന് കൂട്ടിലാണ്.